പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിണ പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പിരായിരി മണ്ഡലം സെക്രട്ടറിയും കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗവും മണ്ഡലം സെക്രട്ടറി ജി ശശിയും ഭാര്യയും പഞ്ചായത്തംഗവുമായ സിതാരയുമാണ് സരിണ പിന്തുണ പ്രഖ്യാപിച്ചത്. ഷാഫി പറമ്പിൽ എംഎൽഎ ആയപ്പോൾ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാണ് ആരോപണം. ഷാഫിയുടെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കില്ലെന്നും ജി ശശി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവഗണന ഞങ്ങൾക്ക് കിട്ടിയ അവഗണനയാണ് പ്രധാനമായിട്ടുള്ള കാരണം. അവഗണിക്കുന്നത് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ട് പോയ നമ്മുടെ എം എൽ എ ആയിക്കോട്ടെ എം എൽ എ ആണ് നമുക്ക് ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത് ആ വാഗ്ദാനങ്ങൾ പാലിക്കണമല്ലോ. അത് വെറുതെ വാഗ്ദാനം ചെയ്തിട്ട് പോയാൽ നമ്മളാണ് ജനങ്ങളോട് മറുപടി പറയുക. അന്ന് ഇലക്ഷൻ കഴിഞ്ഞ് പോയതാണ്, ഇത്ര വർഷമായിട്ട് ഈ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഷാഫി ഷാഫി എം എൽ എ സരിന്റെ പക്ഷേ ഞാൻ പറയുന്നത് ഈ വാർഡിലേക്ക് വികസനം അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടെ പഞ്ചായത്തിലേക്ക് വികസനം അല്ലെങ്കിൽ ഇവിടേക്ക് വികസനം തരുന്ന ഒരു നമുക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണല്ലോ സരി. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യം അവരുടേതായ അവരുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കനുസരിച്ച് തുള്ളുന്ന ഒരാളുകളെയാണ് അവർക്ക് ആവശ്യം. അവർക്ക് മാത്രമാണ് ഇവർ ഈ വികസന ഫണ്ടുകൾ നൽകുന്നത്. ഷാഫി പറമ്പിലിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി എന്നിട്ട് ഈ റോഡുകൾക്ക് വേണ്ടി ഫണ്ടുകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഒരുപാട് തവണ അദ്ദേഹത്തെ കയറി. പക്ഷേ അദ്ദേഹം ഇവിടെ ഞങ്ങൾ മെമ്പറായതിനു ശേഷം ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തന്നെ ഒന്നാം വാർഡിനെ ഒന്നാമതാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് പോയിട്ട് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാഹുലിനെ നിർദ്ദേശിച്ചു കൊണ്ടുവന്ന ആൾ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ആരാണെന്നും അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ നിർദ്ദേശിച്ച ആളോടുള്ള പ്രതിഷേധമാണ്. ഞങ്ങൾക്ക് വികസനം കൊണ്ടുവരുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരാണോ അത് അവർക്ക് കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ കഴിവുള്ള സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. സാനിയ മനോമി ചേരുന്നു പാലക്കാട്ട് നിന്ന്. സാനിയ മനോമി, ഷാഫി പറമ്പിൽ 2021 ജയിച്ചതിനു ശേഷം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ സരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗമായ സിതാര പറയുന്നത്. സിതാരയുടെ ഭർത്താവ് പിരായിരി മണ്ഡലം സെക്രട്ടറി, കോൺഗ്രസിന്റെ പിരായിരി മണ്ഡലം സെക്രട്ടറിയാണ്. അപ്പോൾ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ ഇങ്ങനെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ ഇടതുപക്ഷത്തേക്ക് മാറാൻ തയ്യാറെടുക്കുകയാണ്. അതായത് സുജയ, ഞാനിപ്പോൾ അവസാനമായി ഒന്നുകൂടി അവരോട് സംസാരിക്കുകയായിരുന്നു. അതായത് വി കെ ശ്രീകണ്ഠൻ എം പി ഇപ്പോൾ അനുനയ ചർച്ചയ്ക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് സംസാരിച്ചതിന് ശേഷം അവർ പുറത്തിറങ്ങി, അതായത് ശശിയും സിതാരയും പുറത്തിറങ്ങി. അവർ വീണ്ടും പറഞ്ഞത് ശ്രീകണ്ഠൻ ഞങ്ങളോട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്കതിന് കഴിയില്ല, കാരണം വോട്ട് അഭ്യർത്ഥിച്ച് ഓരോ വീടുകളിലും പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ ഈ എം പി എന്ത് ചെയ്തു, 4 വർഷം 3.5 വർഷം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനു മുൻപൊക്കെ എം പി ആയിരുന്ന ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് കൊടുക്കാൻ ഉത്തരമില്ല എന്നാണ് പ്രധാനമായും സിതാര ശശിയും ശശിയും പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും ചർച്ച കഴിഞ്ഞ് വി കെ ശ്രീകണ്ഠൻ അല്പസമയത്തിനകം പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വി കെ ശ്രീകണ്ഠന്റെ അടക്കം പ്രതികരണം തേടേണ്ടതുണ്ട്. ഏതായാലും സി പി എം കത്തിന്റെ പ്രശ്നം ഒരു തരത്തിൽ പരിഹരിച്ചു, ഡാമേജ് കൺട്രോൾ നടത്തി കഴിയുമ്പോഴാണ് പിരായിരിയിൽ നിന്നുള്ള പൊട്ടിത്തെറി. അത് ബാധിക്കുമോ കാര്യമായി? അതായത് ശശിയും സിതാരയും പറയുന്നത് തങ്ങൾക്കൊപ്പം നിരവധി പ്രവർത്തകർ ഉണ്ട്, അവരെല്ലാവരും വീടുകളിൽ വളരെ സൈലന്റായി ഇരിക്കുകയാണ്, കാരണം ആർക്കും പ്രചാരണത്തിനിറങ്ങാൻ കഴിയുന്നില്ല. പക്ഷേ സി പി എമ്മിലേക്ക് പോകാനും കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരായി തന്നെ തുടരും. അതേസമയം ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക്, യു ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. അതിന് കാരണം നേരത്തെ ഉണ്ടായിരുന്ന എം എൽ എ ആണ്. എം എൽ എ ഒരു വികസനവും ചെയ്തില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം സിതാര വാർഡ് മെമ്പർ കൂടിയാണ്. ബസ് സ്റ്റോപ്പും റോഡുകളും അടക്കം സിതാര പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടും അതൊന്നും നടത്തിത്തരാൻ തയ്യാറായില്ല എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനും അതുപോലെ കെ സുധാകരനും ഒക്കെ പരാതി കൊടുത്തിരുന്നു തങ്ങൾ. പക്ഷേ ആ പരാതിയിലൊന്നും യാതൊരു തീർപ്പും ഉണ്ടായില്ല. പിന്നീട് ഈ വാർത്ത വന്നതിന് ശേഷം വി കെ ശ്രീകണ്ഠൻ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരുന്നത് അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ആ വി കെ ശ്രീകണ്ഠന്റെ ആവശ്യവുമായി അവർ സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാക്കിയത്. ഏതായാലും കുറെ അധികം പ്രവർത്തകർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ശശിയും സിതാരയും പറയുമ്പോൾ അത് അകത്ത് വി കെ ശ്രീകണ്ഠൻ, പുറത്ത് ഷാഫി പറമ്പിൽ. സാനിയോ അവിടെ തന്നെ തുടരുക. ഷാഫി പറമ്പിലെ പ്രതികരണത്തിനായി റോഷിപാൽ അവിടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ശശിയും സിതാരയും പോവുകയാണെങ്കിൽ അത് ഷാഫി പറമ്പിലെ പേര് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അത് ഷാഫിയെ ബാധിക്കില്ലേ?